നമസ്കാരം. ഇമ്മ്യൂണിവല്ലി കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ GPSനെ കുറിച്ചാണ് സംസാരിച്ചത്, എന്താണ് GPS എന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള. അപ്പൊ അത് നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് GPS വർക്ക് ചെയ്യുക എന്ന് പറയേണ്ടത്. അപ്പൊ നമുക്കിനി സാറ്റലൈറ്റുകളെ കുറിച്ച് ജനറൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. സാധാരണ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളെയാണ് സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. പക്ഷെ മനുഷ്യർ നിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളെ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമോപഗ്രഹം. നമ്മൾ സംസാരിക്കുന്നത് കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചാണ്. കാരണം കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ GPS പോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സാറ്റലൈറ്റുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1957 ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അത് സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. അതിൻ്റെ പേര് സ്പുട്നിക് 1 എന്നായിരുന്നു. അതുപോലെ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റിൻ്റെ പേര് ആര്യഭട്ട എന്നുള്ളതായിരുന്നു. സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ട് ഒരു രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും അതുപോലെ പോളാർ സാറ്റലൈറ്റും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 36,000 km അകലെയുള്ള ഓർബിറ്റിലാണ് അവ ഭൂമിയെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. മാത്രമല്ല അത് ഭൂമിയുടെ അതേ വേഗതയിൽ തന്നെ കറങ്ങുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് നോക്കിയാൽ കൃത്യമായിട്ട് എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ അത് ഉണ്ടാവും. ഉദാഹരണത്തിന് ഇന്ത്യയുടെ മുകളിലാണ് ഒരു സാറ്റലൈറ്റ് നിൽക്കുന്നതെങ്കിൽ എന്നും അത് ആ ഒരു പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് അതിന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പോളാർ സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഓർബിറ്റിലൂടെയാണ് അവ കറങ്ങുന്നത്. മാത്രമല്ല അതിൻ്റെ പ്രത്യേകത അത് വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് മുകളിൽ എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിങ്ങനെ സ്ഥാനം മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഇതോടൊപ്പം മീഡിയം ഓർബിറ്റ് സാറ്റലൈറ്റ് എന്ന ഒരു പൊസിഷനും കൂടി ഉണ്ട്. നമ്മുടെ GPS ഒക്കെ വരുന്നത് ഈ മീഡിയം എർത്ത് ഓർബിറ്റിലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സാറ്റലൈറ്റ് അവിടെ നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ സാങ്കേതിക വശം, ശാസ്ത്രവശം ഒന്ന് പരിശോധിച്ചോ. ഭൂമിയിൽ നിന്നും റോക്കറ്റിലാണ് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെല്ലാം വിക്ഷേപിക്കുന്നത്. റോക്കറ്റിൽ നിന്നും ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഓർബിറ്റിലേക്ക് ഈ സാറ്റലൈറ്റിനെ എത്തിക്കുകയും ആ ഓർബിറ്റിൽ ഈ സാറ്റലൈറ്റ് നിരന്തരം ഭൂമിയെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇങ്ങനെ കറങ്ങുന്നതിനാവശ്യമായിട്ട് പ്രത്യേകിച്ച് പവറൊന്നും ഉപയോഗിക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഭൂമിയിലേക്ക് വീഴും. കാരണം ഭൂഗുരുത്വാകർഷണമുണ്ട്. പക്ഷേ കുറച്ചുകൂടി മുകളിലോട്ട് പോകും തോറും ഈ ഭൂഗുരുത്വാകർഷണം കുറഞ്ഞു കുറഞ്ഞു വരും. വല്ലാണ്ട് ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂഗുരുത്വാകർഷണം തീരെ ഇല്ലാണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക മീഡിയം പൊസിഷനിൽ ഭൂമിയിലേക്ക് ഒരു ചെറിയ രീതിയിലൊരു ഗ്രാവിറ്റി ഉണ്ട്. എന്നാൽ ആ ഗ്രാവിറ്റിക്ക് അതിനെ ഭൂമിയിലേക്ക് വീഴ്ത്താനുള്ള ശേഷിയില്ല. എന്നാൽ ഗ്രാവിറ്റിന് വിട്ട് പുറത്തു പോകാനുള്ള ഒരു സംഗതിയില്ല. ആ ഒരു ഓർബിറ്റിൽ കടന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് സാറ്റലൈറ്റ് ഭൂമിയിലേക്ക് വീഴാതെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഒരു പന്തെടുത്തുകൊണ്ട് ഒന്ന് ശക്തിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചു ദൂരം മുന്നോട്ട് പോവുകയും ഭൂഗുരുത്വാകർഷണം കാരണം നിലത്തേക്ക് ഒഴുകുകയും ചെയ്യും. എന്നാൽ കുറച്ചും കൂടി ശക്തിയിൽ എറിഞ്ഞാൽ അത് കുറച്ചും കൂടി ദൂരം പോയിട്ട് മുന്നോട്ട് ഒഴുകയുള്ളൂ. അപ്പോൾ നമ്മൾ എറിയുന്നത് ഭൂഗുരുത്വാകർഷണം വളരെ കുറഞ്ഞ ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയർന്ന സ്ഥലത്ത് ആണ് എറിയുന്നതെങ്കിൽ ആ എയറിൻ്റെ ശക്തി കാരണം അത് നിലത്ത് വീഴാതെ ഇങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കുന്നത് റോക്കറ്റിലാണ്. അതിലൊരു ബാറ്ററി ഉണ്ട്. മാത്രമല്ല പുറമെ അതിന് സോളാർ പാനലുകളുണ്ട്. ഈ ബാറ്ററി ഉപയോഗിക്കപ്പെടുന്നത് ഭൂമിയിൽ നിന്നും ആ സാറ്റലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ ബാറ്ററി ഉപയോഗിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് സോളാർ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റു കൺട്രോളിങ് കാര്യങ്ങളെല്ലാം സാറ്റലൈറ്റിനകത്ത് നടത്തുന്നത്. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റുകളെ കുറിച്ച് ജനറലി പറഞ്ഞു, എങ്ങനെയാണ് സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്, എങ്ങനെയാണ് സാറ്റലൈറ്റ് അവിടെ കറങ്ങുന്നത്, എന്തൊക്കെയാണ് സാറ്റലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സാറ്റലൈറ്റുകളുടെ ടൈപ്പുകളെ കുറിച്ച് പറയാം, ഏതൊക്കെ തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ഉണ്ടെന്ന് നോക്കാം. അതിൽ ഒന്ന് ആസ്ട്രോണമിക്കൽ സാറ്റലൈറ്റുകളാണ്. ഇവ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഗാലക്സി അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെയാണ്. അതുപോലെ തന്നെ നാവിഗേഷണൽ സാറ്റലൈറ്റുകളുണ്ട്. നാവിഗേഷൻ സാറ്റലൈറ്റുകൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പൊസിഷൻ കണ്ടുപിടിക്കാനും GPSനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളാണ്. ഇപ്പോൾ അടുത്ത് വന്ന വാർത്തകൾ പ്രകാരം ഇന്ത്യ സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സാറ്റലൈറ്റുകളെല്ലാം വിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളാണ്. നമ്മുടെ മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അതുപോലെ ഇൻ്റർനെറ്റ് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളാണ്. ഇത് വളരെ കുറവാണ്. നമുക്ക് പ്രധാനമായിട്ടും സാറ്റലൈറ്റുകളെ ആശ്രയിച്ചിട്ടല്ല നമ്മുടെ നിലവിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിലനിൽക്കുന്നതെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ പല ഭാഗത്തും സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളുണ്ട്. ഭൂമിയെക്കുറിച്ച് നിരീക്ഷിക്കാനും പഠിക്കാനുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളാണ്.
എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട തരം സാറ്റലൈറ്റാണ് മിനിയേച്ചറൈസ്ഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ വലുപ്പത്തിൽ ചെറുതായിട്ടുള്ള സാറ്റലൈറ്റുകൾ പറയുന്ന പേരാണ്. അത് 50 കിലോയിൽ താഴെ മുതൽ 10 കിലോയിൽ താഴെ വരെയുള്ള വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ സാറ്റലൈറ്റുകൾ ഉണ്ട്. ഇതിനെ പൊതുവെ പറയുന്ന പേരാണ് മിനിയേച്ചറൈസ്ഡ് സാറ്റലൈറ്റ് എന്നുള്ളത്. വളരെ ഭീമാകാരന്മാരായിട്ടുള്ള സാറ്റലൈറ്റുകളുണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ അത്തരത്തിൽ ഒന്നാണ്. ഈ സ്പേസ് സ്റ്റേഷൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരാഴ്ചയോ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ തന്നെ സ്പേസിനകത്ത് താമസിക്കാനും അതിൽ താമസിച്ചുകൊണ്ട് അവർ ഗവേഷണങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ സംവിധാനങ്ങളാണ്. ഇത് ഒരു സാറ്റലൈറ്റാണ്. പക്ഷേ ഇത് വളരെ വലുതായതുകൊണ്ട് തന്നെ ഇത് വളരെ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് വിക്ഷേപിക്കുന്നത്. തുടർന്ന് സ്പേസിലെത്തിക്കൊണ്ട് അതിനെ ഫോം ചെയ്തുകൊണ്ട് ഒന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്. പല വിവിധ ആവശ്യങ്ങൾക്ക് സാറ്റലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പട്ടിണി മാറ്റാതെ നിങ്ങൾ വെറുതെ ആകാശത്തേക്ക് പൈസ ഒരുപാട് ചിലവഴിച്ചുകൊണ്ട് സാറ്റലൈറ്റും മറ്റും വിക്ഷേപിക്കാതെ ഇന്ത്യയിലെ പട്ടിണി മാറ്റണം എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ ഏതൊരാവശ്യത്തിനും പോലെ ടെക്നോളജിയും മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള ടെക്നോളജി നമുക്ക് സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഇവിടുന്ന് പറത്താൻ കഴിഞ്ഞത്. അതിൽ ഭൂരിഭാഗവും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ സാറ്റലൈറ്റുകളായിരുന്നു. അപ്പോൾ അതിലുള്ള ശേഷിയെല്ലാം നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് കൂടിയ ഒരു ലക്ഷണമാണ്. മാത്രമല്ല ടെക്നോളജിയെ എങ്ങനെ സമൂഹ നന്മക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഭാഗം കൂടിയൊക്കെയാണ്. നമ്മൾ പൊതുവെ എന്താണ് സാറ്റലൈറ്റ് എന്നും സാറ്റലൈറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നും എന്തൊക്കെ തരത്തിലുള്ള സാറ്റലൈറ്റുകളുണ്ടെന്നും എങ്ങനെ അത് വിക്ഷേപിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സാറ്റലൈറ്റിലെ ഹൈപ്പോത്തറ്റിക്കൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വീഡിയോയുടെ കൂടെ ഒരു ലിങ്ക് നൽകുന്നുണ്ട്. അതെൻ്റെ സുഹൃത്തിൻ്റെ ചാനലാണ്. അതിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.